ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. അതേപോലെ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനും ഉള്ള നല്ല ഒരു ടിപ്പും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ പുതിനയൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലിലുള്ള ഇലയെല്ലാം എടുത്തതിന് ശേഷം ഞാൻ ആ തണ്ട് ഇതുപോലെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റിൽ ഞാനിങ്ങനെ കുത്തി ഇങ്ങനെ ഇടുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഞാൻ ആ ഒരു തണ്ട് വെച്ചതിന്ന് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ നല്ല പോലെ തന്നെ ആ ഒരു അഞ്ചാറ് തണ്ട് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നല്ല അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തണ്ടുകൾ നമ്മളിതുപോലെ നമ്മൾ കുത്തിയിട വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി നട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പുതിന ഉണ്ടാവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും പുതിന മേടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പുതിന പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ പുറത്തു നിന്നൊക്കെ നമ്മൾ പുതിന നമ്മുടെ വില ബിരിയാണിയൊക്കെ വെക്കാനുള്ള ആവശ്യങ്ങൾക്കൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തണ്ടുണ്ടെങ്കിൽ അത് കളയാതെ നമ്മൾ ഇതേപോലെ നമ്മളൊന്ന് നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതുപോലെ നല്ല വലിയ വലിയ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല വലിയ ഇലകളും നല്ല ഫ്രഷായിട്ടുള്ള മിൻറ്റും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ രാവിലെ കുക്കിങ്ങിൻ്റെ ഒക്കെ ഒരു ഭയങ്കര തിരക്കായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് ബോർഡൊക്കെ എടുക്കാതെ നമ്മൾ ചിലപ്പോൾ പച്ചമുളകൊക്കെ ഇതുപോലെ കൈകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് മുറിച്ചെടുക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ കയ്യിൽ നല്ല പോലെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ല പോലെ തന്നെ കയ്യിൻ്റെ ആ വിരലുകളൊക്കെ എരിയാൻ തുടങ്ങും. അങ്ങനെ എരിയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് ആ എരിവെന്ന് നമുക്ക് നോർമലാക്കി എടുക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതേപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം നമ്മുടെ കൈ എരിയുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ പാലുണ്ടല്ലോ, പാൽ ഒരുപാടൊന്നും വേണ്ട, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കൈ വെച്ചതിന് ശേഷം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാലിൽ കുറച്ച് സമയം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പച്ചമുളകൊക്കെ മുറിച്ചിട്ട് വരുന്ന എരിവുണ്ടല്ലോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ പോയിക്കിട്ട് ഇതേപോലെ വെളുത്തുള്ളിയൊക്കെ നേരാക്കി കഴിഞ്ഞാൽ കൈയൊക്കെ എരിയാറുണ്ട് ചില സമയത്ത്. ആ സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്കത് ആ എരിവ് വന്നത് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. അതേപോലെ നമ്മൾ ഈ ഒരു പച്ചമുളക് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ടിംഗ് ബോർഡൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് പെട്ടെന്ന് കയ്യിൽ വെച്ച് കട്ട് ചെയ്യാതെ ഇതേപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഒരേ സമയം നമുക്കൊരു മൂന്ന് പച്ചമുളക് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫോർക്ക് ഇതുപോലെ നന്നായി ഒന്ന് കുത്തി കൊടുക്കുക. ഓരോന്നിലും ഇതേപോലെ കുത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ കത്രിക ഉണ്ടെങ്കിൽ കത്രിക കൊണ്ടുവന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് കട്ടിംഗ് ബോർഡൊക്കെ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്താൽ തന്നെ മതിയാവും കേട്ടോ. അല്ല നമ്മൾ കൈ കൊണ്ടാണെങ്കിൽ എന്തെങ്കിലും കൈ നീറും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ടിപ്പുമാണ് ഈ പാലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ പെട്ടെന്ന് തന്നെ ആ ഒരു എരിവൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം കേട്ടോ. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇടികളിലൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ പച്ചമുളകോ ഒക്കെ നമ്മൾ ചതയ്ക്കാനായിട്ട് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി നമ്മൾ ഉണക്കി നമ്മൾ എടുത്ത് വെച്ചാലും രാത്രി സമയത്ത് ഇതിനകത്ത് പാറ്റ വന്ന് കിടക്കാറുണ്ട്. വലുത് വരാറില്ല, പാറ്റയുടെ കുഞ്ഞു പാറ്റയുണ്ടല്ലോ പാറ്റ വന്ന് കിടക്കാറുണ്ട്. നമ്മൾ ആവശ്യമനുസരിച്ച് എടുക്കുന്ന സമയത്ത് അതിൽ പാറ്റ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പാറ്റ വരാതിരിക്കാൻ ഇതേപോലെ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഗ്ലാസ് ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാറ്റ കയറുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ പാറ്റ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഇടികളിൽ നല്ല പോലെ കഴുകി തുടച്ച് എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാറ്റ കയറുകയില്ല. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം പൊടിച്ചെടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ വല്ല ജീരകമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉലുവ എന്തെങ്കിലും പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു ഇടികളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതേപോലെ എല്ലാ വീടുകളിലും ചിലപ്പോൾ ഇടികളിൽ ഉണ്ടാവില്ല. ഇടികല്ലില്ലാത്ത സമയത്ത് ഇതേപോലെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ്സിനകത്ത് നമ്മൾ എന്താണോ ചതയ്ക്കാൻ ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളകോ ഒക്കെ നമുക്ക് ഇതേപോലെ ചതച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മരത്തിൻ്റെ കയ്യിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മരത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കുഴലുണ്ടല്ലോ അത് മരത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് തവി മരത്തിൻ്റെ തവി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അതുകൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അമർത്തി ഒന്ന് ഇടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്രഷ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി ഞാനിവിടെ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടിപ്സ്, ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുപ്പി ഉണ്ടല്ലോ, ഈ കുപ്പിൻ്റെ പകുതിയോളം നമുക്ക് കത്തി ഒന്ന് ചൂടാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നില്ല, ആ ഒരു കുപ്പിയുടെ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ പോപ്കോൺ മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സാണല്ലോ ഇത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ ഏതായാലും കുഴപ്പമില്ല, അതുപോലെ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ അതേപോലെ സെയിം ക്വാണ്ടിറ്റിയിൽ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കോട്ടൻ്റെ ടവൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ഇതുണ്ട്, ഈ പൗഡർ ഇതിനകത്തുണ്ടല്ലോ, ഇതിനെ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കൊട്ടിക്കുടഞ്ഞ് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇത് കണ്ട ഇതുപോലെ നമുക്ക് പൗഡർ നൈസായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ കിട്ടും, ഒത്തിരി അങ്ങ് വീഴുകയില്ല. എങ്കിലും ജസ്റ്റ് എല്ലാവിടെയും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് പൗഡർ കിട്ടും കേട്ടോ. ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുപോലെ സോഫ ഉണ്ടെങ്കിൽ, സോഫയിലൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചായയാണെങ്കിലും പാലാണെങ്കിലും വെള്ളമാണെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങളാണെങ്കിലും ഒക്കെ നമുക്കിതുപോലെ തട്ടിക്കളയേ ആ സോഫയിലൊക്കെ ആവും. അപ്പോൾ നമുക്ക് സോഫ എപ്പോഴും ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞാലും നമ്മൾ നനഞ്ഞ് തുണി കൊണ്ട് തുടച്ചാലും ആ ഒരു നനവ് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട് നമ്മുടെ സോഫയൊന്ന് ക്ലീൻ ആക്കി എടുക്കാനുള്ളത് ഒരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഈ ഒരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മിക്സിങ് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതേപോലെ നമുക്ക് നമ്മുടെ ബെഡും ദിവാനും ഒക്കെ കുഷിനുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇത് വെള്ളം കൊണ്ടൊന്നും തുടയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ മഴ സമയമൊക്കെ ആയത് കാരണം നനഞ്ഞ തുണി കൊണ്ടൊക്കെ നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഇത് ഒന്ന് ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, സാനിറ്റൈസർ ഉണ്ടല്ലോ അതിതുപോലെ ഒരു കോട്ടൻ്റെ തുണിയിൽ സാനിറ്റൈസർ ആക്കിയതിന് ശേഷം നമ്മളിതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇത് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് വേറെ ഒന്നും തന്നെ വെള്ളമൊന്നും തന്നെ ആവശ്യമില്ല, നമുക്ക് സാനിറ്റൈസർ മാത്രം ഇതുപോലെ കോട്ടൺ തുണിയിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബെഡാണെങ്കിലും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കുമ്പോൾ അതിൽ എന്ത് മുഷിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ആക്കണം. ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ അതുപോലെ നമുക്ക് എന്തെങ്കിലും മക്കളൊക്കെ എന്തെങ്കിലും കളയ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വെറും അരമണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മുടെ സോഫ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിൽ എന്ത് മുഷിഞ്ഞ മണം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടാൽക്കൺ പൗഡറും അതേപോലെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതിലെല്ലാ അണുക്കളും പോകാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ പൗഡറും കൂടെ മിക്സാക്കുന്നത് കൊണ്ട് നല്ലൊരു മണവും നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ സാനിറ്റൈസറും അതേപോലെ അണുവിമുക്തയാക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഇത്രയും നല്ല രീതിയിൽ നമുക്കിത് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.